ഹായ് ഫ്രണ്ട്സ്, ബീവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. ഇതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബീവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ആ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, ഇന്ന് ഒരു കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഹോം ബേക്കറോ അല്ല. എന്നാലും നമ്മൾ ചെറിയ പൈസക്ക് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കേക്ക് മേക്കിംഗ് കിറ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കേക്കുകൾ സ്വന്തം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ സഹായകരമായേക്കും. അപ്പം കേക്ക് മേക്കിങ്ങിന് നമുക്ക് കിട്ടുന്ന കിറ്റിൽ ഒരു ഭാഗമാണിത്. ഈ ഒരു സെറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് ഫ്രഷ് ക്രീമായിട്ട് ഇതേപോലെ നമ്മൾ ഈ കിറ്റിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെറ്റാണ് നമ്മൾ കേക്ക് മേക്കിങ്ങിൻ്റെ കിറ്റ് 130 രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഈ ഒരു കിറ്റ്, ഈ ഒരു പാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതായത് ഇതൊക്കെ ചിലതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്, ചിലതൊക്കെ കേക്കിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്നാമത് ഇതാണ് കേക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ. ഈ കേക്ക് പൗഡറിൽ അവർ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ടാകും. പിന്നെ നമുക്ക് പിന്നെ മെഷീൻ കപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും തെറ്റിപ്പോകുന്നതും അല്ല. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യുക. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമ്മൾ മെഷർ ചെയ്യേണ്ട, ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് ജെല്ല്, ഇതും ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചെറിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളത് ബട്ടർ പേപ്പറും പൈപ്പിംഗ് ബാഗുമാണ്. അപ്പോൾ പൈപ്പിംഗ് ബാഗും ബട്ടർ പേപ്പറും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു പാത്രം എടുക്കുക. കുറച്ച് ഉൾവശം ഉള്ള പാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഉൾവശമുള്ള പാത്രം എടുക്കുക. അതിനുശേഷം അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഞാനിവിടെ നാടൻ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഏത് മുട്ടയാലും സ്ഥലമില്ല, നിങ്ങൾ ഇതിലേക്ക് ചേർക്കുക. ഈ ഒരു കിറ്റിലെ 1 കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഇനി 3 മുട്ടയും ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഇതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് മിനിമത്തിലിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പാല് ചേർത്ത് കൊടുക്കാം. 50 മില്ലി പാലാണ് വേണ്ടത്. അപ്പം 50 മില്ലി പാല് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് അത്രയും പാല് ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെക്കാത്ത പാലും മുട്ടയും യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതും 1 മിനിറ്റ് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ കേക്ക് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം അല്പാൽപമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജെല്ല് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഓവനുള്ളവർക്ക് ഓവൻ യൂസ് ചെയ്യാം. അപ്പോൾ കുക്കർ പ്രഷർ കുക്കറാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടാകാൻ വെക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് എല്ലാ സൈഡിലും ഒന്ന് തടവി കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒഴിക്കുന്നതിന് മുമ്പ് ഇത് ഒരു ചെറിയ പാത്രം ഇതിൻ്റെ അടിയിലേക്ക് വെക്കുക. ഡയറക്റ്റ് കുക്കറിന് ഹീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടിയിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നേരിട്ട് ഇതിന് ചൂട് കിട്ടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വിസിൽ വെയിറ്റ് ആവശ്യമില്ല. വെയിറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെക്കുക. എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതേപോലെയാണ്, അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഒരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേക്ക് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് വെക്കുന്ന ഭാഗത്തു നിന്ന് ആവി പുറത്ത് വരും. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു ഈർക്കിലി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഭാഗം മനസ്സിലാവും. അപ്പം സെൻറ്ററിൽ ഈർക്കിലി വെച്ച് ഇങ്ങനെ കുത്തുമ്പം നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നിൽക്കും. അപ്പോൾ അതാണ് കേക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അത് തണുക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം. ക്രീം തയ്യാറാക്കാനും അതേപോലെ ഒരു പാത്രം എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ആ ക്രീം ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ ക്രീം വാങ്ങിയാൽ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് മാറ്റി ഉരുകാൻ വേണ്ടി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഈ കേക്ക് നമ്മൾ ഇതിലേക്ക് കേക്കിൻ്റെ ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ബോർഡ് വേണമെന്നൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി. അതിനുശേഷം ഇതേപോലെ നേരെ ഒരു കത്തി വെച്ചിട്ട് പിന്നെ 3 പീസാക്കിയിട്ട് 3 ഈക്വൽ പീസായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. കേക്ക് സ്ഥിരമായി ഉണ്ടാക്കുന്നവരൊക്കെ ഒരു ടേൺ ടേബിൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കുന്ന ആയതുകൊണ്ട് ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇതിങ്ങനെ മുറിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ഓരോ ലെയറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഇത് 1-ാമത്തെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോവും. അങ്ങനെ ഓരോ ലെയറും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ക്രീം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് ബീറ്ററിൽ ഹൈ സ്പീഡിൽ കുറച്ച് സമയം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തേതുപോലെയല്ല ഇത്, കുറച്ചധികം സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുമ്പ് ഞാൻ ഒരു എഗ്ഗ് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബേക്കിംഗ് പൗഡറോ വേറെ ഒന്നും കെമിക്കൽസോ ഒന്നും ഇല്ലാതെ നമ്മൾ 3 ചേരുവ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കേക്കാണ് എഗ് കേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ക്രീം നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പിടിക്കുമ്പം താഴോട്ട് ഒഴുകി പോകാത്ത രീതിയിൽ സെറ്റായിട്ട് അവിടെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഭാഗം. നമുക്കിതിനെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം.
പിന്നെ ക്രീം പല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോസിൽ വേണം. അപ്പം ഇവിടെ ഞാൻ മുന്നേ വാങ്ങിയ ഒരു നോസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെ ഇത് നോസിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പഴയ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വാങ്ങണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ക്രീം ഫില്ല് ചെയ്താലും മതി. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ക്രീം ഫ്രഷ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ലെയറ് അതിൻ്റെ മുകളിലായിട്ട് ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കുക. ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ മിക്സിയുടെ കൂടെ കിട്ടുന്ന ഈ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു നൈസായിട്ട് ഒരു അധികം കട്ടിയൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ ഇതിന് ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിലെങ്ങനെ ചെറിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം വെച്ച് കത്തിയോ എന്തെങ്കിലും ഒക്കെ എടുത്ത് ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറിലും ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അല്പം ഷുഗർ സിറപ്പ് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം മധുരം ആവശ്യമില്ലെങ്കിൽ മധുരം കുറയ്ക്കേണ്ടവർക്ക് അത് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാന്നാണ്. അതുകൊണ്ട് ഞാനും ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഇനി ഈ സൈഡിലൊക്കെ ഇതേപോലെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. ടേൺ ടേബിളിൽ വെച്ചിട്ടാണ് സാധാരണ ഈ ക്രീം ഫില്ലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ചെയ്യുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ട്യൂബിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ നോസിൽ വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് ഷേപ്പുകൾ നമുക്ക് എടുക്കാം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഇങ്ങനെയൊരു ഫ്ലവർ മോഡല് നമുക്ക് കിട്ടും. അപ്പോൾ വേറെ പല രീതിയിലും ഈ ഒരു ഒരേ നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ അത് അത്ര ഫിനിഷിങ്ങിൽ വന്നില്ല. അപ്പോൾ അത്ര ഭംഗിയായിട്ടും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ വൈറ്റ് ആയതുകൊണ്ട് അത്രയൊരു ഭംഗി കിട്ടിയില്ല. ഇനി സൈഡിലൊക്കെ അതേ ഡിസൈന് തന്നെ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തെടുത്തത്. ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ കൂടെ കിട്ടിയ ഡെക്കറേഷൻ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചെറിയും കൂടി കട്ട് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിലും നല്ല ഭംഗിയിലും നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വെറും 130 രൂപയ്ക്ക് 1 കിലോ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.